നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഗൂഗിൾസ് ടെക് ട്രാവലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ഗൂഗിൾ. എല്ലാ കൂട്ടുകാർക്കും ഗൂഗിൾസ് ടെക് ട്രാവലിന്റെ മാരി ക്രിസ്മസ്. എല്ലാവരും സന്തോഷമായും സമാധാനമായും ക്രിസ്മസ് ആഘോഷിക്കുക. എല്ലാവരും നല്ല തകർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ ഇന്ന് ക്രിസ്മസിനെ പറ്റിയുള്ള ഒരു ചെറിയ വ്ലോഗാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പൊ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസംബറിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് വീടെല്ലാം വൃത്തിയാക്കി സ്റ്റാർ കെട്ടുക, പിന്നെ അലങ്കാരപ്പണികളൊക്കെ തുടങ്ങുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ ചെയ്യും. എന്നാൽ സ്റ്റാർ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ സ്റ്റാർ എന്ന് പറയുന്നത് 5 രൂപയുടെ ചെറിയ സ്റ്റാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ കൊണ്ടുണ്ടാക്കിയ സ്റ്റാറായിരുന്നു. അത് പിന്നീട് പിൽക്കാലത്തേക്ക് മിനുക്ക് കൊണ്ടുണ്ടാക്കിയ സ്റ്റാറായി. പിന്നെ അതിൽ തന്നെ വാൽനക്ഷത്രങ്ങളായി. പിന്നെ അതിൽ തന്നെ പല വർണ്ണങ്ങളിലും സാന്റക്ലോസിനൊക്കെ പടങ്ങൾ പതിപ്പിച്ച സ്റ്റാറുകളായി. പിന്നെ അതിൽ തന്നെ ചിറകൊക്കെ വെച്ച് വെട്ടി മാലാഖ ഏഞ്ചൽസ് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെറൈറ്റി ആക്കി. പിന്നെ ഇപ്പോൾ LED ഒക്കെ പതിപ്പിച്ച സ്റ്റാറുകളാക്കി. എന്നാൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഏകദേശം 10-25 കൊല്ലമായിട്ട് ഒരു രൂപത്തിലോ ഭാവത്തിലോ മാറ്റമില്ലാത്ത, സൈസിലോ ഒന്നും കുറവില്ലാത്ത ഒരു പടുകൂറ്റൻ സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? അപ്പോഴേ ഈ സ്റ്റാർ വേറെ അങ്ങുമല്ല, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ കുളങ്ങാവിള എന്ന് പറയുന്ന എന്റെ സ്വന്തം നാട്ടിലാണ് ഈ സ്റ്റാർ ഉള്ളത്. ഈ സ്റ്റാറിന്റെ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പ് നെയ്യാറ്റിൻകരയിലുള്ള കുറച്ച് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ലൈറ്റും കാര്യങ്ങളുടെ ഒരു ചെറിയ ബീറോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി അത് കണ്ടിട്ടോ. സ്റ്റാറിന്റെ വിശേഷങ്ങളാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സ്റ്റാർ ഏകദേശം 2 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റ് അല്ല അതിലും മേലെ ഹൈറ്റ് ഉള്ള ഒരു സ്റ്റാറാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതല് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ സഹോദരന്മാര് കൊടങ്ങാവിളയിലെ ഈ സ്റ്റാർ കെട്ടുന്നുണ്ട്. അന്നൊക്കെ ആദ്യമൊക്കെ ഈ സ്റ്റാർ കെട്ടിക്കൊണ്ട് എന്നത് വലിയ തെങ്ങിലായിരുന്നു. എന്നാൽ അതിപ്പോൾ മാറി വലിയൊരു പോസ്റ്റ് അവിടെ പെർമനന്റ് ആയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഏകദേശം 2 നില ബിൽഡിങ്ങിന് മേലെ വലിപ്പമുണ്ട്. സ്റ്റാർ ഒരല്പം നിലത്ത് മുട്ടിയിട്ടില്ല എങ്കിലും അത്
അല്പം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും രണ്ട് നില ബിൽഡിങ്ങിന് മേലെയാണ് ആ സ്റ്റാർ നിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് എനിക്ക് വിളിക്കാൻ സാധിക്കും. കാരണം ഇത്രയും വലിയ സ്റ്റാർ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ സ്റ്റാർ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ലാതെ ദേവി അത് എൻ്റെ നാട്ടിൽ കൊണ്ടടാ എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കാൻ വരരുത്. എനിക്കറിയില്ല എൻ്റെ നാട്ടിൽ ആണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാർ കണ്ടിട്ടുള്ളത്, വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെയോ ഇന്ത്യയിലെയോ വലിയ സ്റ്റാറെന്ന് എനിക്ക് വിളിക്കാൻ സാധിക്കും. ഇൻ കേസ് ഇത് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കും അത് കാണാൻ ഒരു അവസരം ഉണ്ടാകട്ടെ. ഈ സ്റ്റാർ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയിലേക്ക് വരുമ്പോൾ മൂന്നേലു മുട്ടിൽ ജി ആർ റോഡിലൂടെ വരുമ്പോൾ കമൂൻകോടിലേക്ക് പോകുന്ന റോഡിൽ കുടങ്ങാവിള എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഈ സ്റ്റാർ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റാർ വർഷങ്ങളായി മുടങ്ങാവിള ആ സഹോദരന്മാരുടെ കഷ്ടപ്പാടിന്റെ ഫലമായി അവർ മുടങ്ങാവിള ചെയ്യുന്ന ഒരു ഒന്നാണ്. ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. രാത്രിയായ ലൈറ്റ് ഇടുമ്പോൾ അത് കാണാൻ ഒരു ഭംഗി തന്നെയാണ്. ആ കുടങ്ങാവിളയിൽ ഒരു കൊമ്പൻ നിവർന്നു നിൽക്കുന്നത് പോലെ ആ ജംഗ്ഷന് തന്നെ അഴക് ഏറ്റുന്നു. എന്റെ നാടായതുകൊണ്ട് ഞാൻ പോയിട്ട് പറയല്ല, പക്ഷെ അത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. കണ്ടു നോക്കൂ. Let's sing a song full of hope, full of pain. Why don't you sing along, my friend? For it's our last refrain. Forever young, ever strong, ever brave. Memories like this never end. No, they don't fade away. So when I'm gone, and when I'm gone, I'll be like this. Sir, ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക, കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു ഇന്നത്തത്. ഈ ക്രിസ്മസ് സ്റ്റാറിൻ്റെയും ക്രിസ്മസ് വിശേഷങ്ങളെയൊക്കെ പറ്റിയായിരുന്നു. അപ്പോൾ എല്ലാവരും തകർത്ത് എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ ബൈ.